ഇതാ കുട്ടി കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? നമ്മളൊന്നും കാണുന്നില്ല നമ്മുടെ അച്ഛനെ. മലയാളത്തിൽ ധാരാളം താരാട്ട് പാട്ടുകളുണ്ട് അല്ലേ? അമ്മ പാടുന്ന ധാരാളം താരാട്ട് പാട്ടുകളുണ്ട്. ഉണ്ണി വാവാവ് ഒക്കെ കേട്ടില്ലേ? അച്ഛൻ പാടുന്ന താരാട്ട് പാട്ട് കേട്ടിട്ടുണ്ടോ? അച്ഛൻ പാടുന്നൊരു താരാട്ട് പാട്ടുണ്ട്, ഒ എൻ വി എഴുതിയതാ. സിനിമയിലല്ല, എനിക്ക് തോന്നുന്നു അതൊരു ലളിതഗാനം പോലെ ജയചന്ദ്രൻ പാടിയതാ. അതിൽ ആദ്യത്തെ മൂന്ന് വരികളുണ്ട്. ഒന്നിനെ ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോമൽ ഉറക്കമായി ഉണർത്തരുത്. കുയിലിനോട് പറയാണ്, നിന്റെ പാട്ടിൻ്റെ വോളിയം ഒന്ന് കുറക്ക്, നിന്റെ പാട്ടിൻ്റെ വോളിയം കുറക്ക്. എന്തിനാ? നിന്റെ കുട്ടി ഉറങ്ങാണ്, നിന്റെ കുഞ്ഞുറങ്ങാണ്. ഒന്നിന് തിരി താഴ്ത്തു ശാരദ നിലാവേ, ഈ കണ്ണിലെ കിനാവുകൾ കെടുത്തരുത്. നിലാവിനോട് പറയാണ്, നിലാവേ നിന്റെ വെളിച്ചമൊന്ന് കുറക്ക്, എൻ്റെ കുട്ടിയുടെ കണ്ണിൽ സ്വപ്നങ്ങളുണ്ട്, അത് കെടുത്തില്ലേ. മൂന്നാമത്തെ വരി എന്താണെന്നറിയോ? അതാണ് വരി. മൂന്നാമത്തെ വരിയിൽ പറയാ, ഒച്ചത്തിൽ മിടിക്കൊല്ലേ നീ എൻ്റെ ഹൃദന്തമേ, സ്വച്ഛശാന്തമെന്നോമിൽ മയങ്ങിടുമ്പോൾ. ഹൃദയത്തോട് പറയാ, ഉറക്കം മിടിക്കല്ലേ, സൗണ്ട് ഉണ്ടാക്കല്ലേ, എൻ്റെ കുട്ടി ഉറങ്ങാണ്. അപ്പോൾ കുട്ടി എവിടെയാണ് ഉറങ്ങണേ? എവിടെ ഉറങ്ങുന്നത്? അച്ഛൻ്റെ നെഞ്ചിലാണ് ഉറങ്ങുന്നത്. അപ്പോൾ നമ്മളറിയാതെ പോകുന്ന ചിലതുണ്ട്, ശ്രദ്ധിക്കേണ്ട ചിലതുണ്ട്. അതിനെക്കുറിച്ചാണ് എന്നോടും നിങ്ങളോടും പറഞ്ഞത്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. നമ്മൾ ആദ്യം പറഞ്ഞത് എന്തായിരുന്നു? ആദ്യം പറഞ്ഞ കാര്യം ഇലയെക്കുറിച്ച് പറഞ്ഞില്ലേ? ക്ഷണിച്ചോ? വിശക്കുന്നുണ്ടോ? ഉണ്ടല്ലേ. ഞാൻ നിർത്തുകയാണ് കേട്ടോ. ഇലയെക്കുറിച്ച് പറഞ്ഞില്ലേ? അതെന്തായിരുന്നു? ഇതിനെക്കുറിച്ച് പറയാനായിരുന്നു. ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചല്ലേ? ഞാനൊരു സ്റ്റോറി പറയാം കേട്ടോ. നിങ്ങൾക്ക് മെസ്സിയെ ഇഷ്ടം? മെസ്സിയെ ഇഷ്ടം? മെസ്സി ഇഷ്ടമല്ലേ? റൊണാൾഡോ ഇഷ്ടമാണ്, എന്നാലും മെസ്സി ഇഷ്ടമല്ലേ? ആ മെസ്സി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, മെസ്സിയും അർജൻറ്റീനയിലെ മുഴുവൻ കളിക്കാരും പിന്നെ ഒരു മത്സരത്തിന് പോവാണേ. അങ്ങനെ മത്സരത്തിന് പോകുമ്പോൾ രാജ്യത്തിൻ്റെ കളിക്കാരല്ലേ, അവരൊരു പത്രസമ്മേളനം നടത്തും. ആ പത്രസമ്മേളനത്തിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ കുറച്ച് ആൾക്കാർക്കേ പറ്റൂ. അങ്ങനെ ഒരു പത്രപ്രവർത്തകനുണ്ട്, ജേണലിസ്റ്റ്, പത്രക്കാരൻ. അയാൾ എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനുള്ള അനുമതിയൊക്കെ ഉണ്ടാക്കി മെസ്സിയുടെ മുമ്പിൽ തന്നെ പോയിട്ടിരുന്നു. അങ്ങനെ അയാൾക്ക് ചോദ്യം ചോദിക്കാനുള്ള അവസരം ഉണ്ടായപ്പോൾ അയാൾ എണീറ്റ് നിന്നിട്ട് ചോദ്യം ചോദിച്ചില്ല. അയാളെന്താ പറഞ്ഞതെന്നറിയോ? അയാൾ പറഞ്ഞു, എനിക്കൊരു മുത്തശ്ശിയുണ്ട്, ആ മുത്തശ്ശി എനിക്ക് വലിയ സ്നേഹത്തോടെ ഒരു സമ്മാനം തന്നിട്ടുണ്ട്. എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ സമ്മാനം എവിടെയും കൊണ്ടുപോയി കളയരുത്. കയ്യിൽ കിട്ടുന്നൊരു പിന്നെ ചുവന്ന നിറമുള്ള ഒരു ചരടാണ് കേട്ടോ കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ ആ ചരടിങ്ങനെ കാണിച്ചിട്ട് പറയാം, ഇത് മുത്തശ്ശി തന്നതാ. മുത്തശ്ശി എന്നോട് പറഞ്ഞിട്ട് എവിടെയും കൊണ്ടുപോയി കളയരുത്, ആർക്കും കൊടുക്കാനും പാടില്ല. ആർക്കെങ്കിലും ഒരാൾക്ക് കൊടുക്കണമെന്ന് നിനക്ക് തോന്നിയാൽ മെസ്സിക്ക് കൊടുക്കാം, വേറെ ആർക്കും കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഈ ചരട് മെസ്സിക്ക് തന്നോട്ടെ, ഇത് വാങ്ങോ എന്ന് ചോദിച്ചു. മെസ്സി പറഞ്ഞു, ആ തന്നോളൂ. മെസ്സി ഇങ്ങനെ അധികം ചിരിക്കുകയും കരയുകയും ചെയ്യുന്ന ഒരാളല്ല, മുഖത്ത് വലിയ ഭാവങ്ങളൊന്നും അധികം വരില്ല. മെസ്സി ഒരു ഒരു ഭാവമല്ല, അതൊരു അത്ഭുതമൊന്നുമില്ല. ആണോ മുത്തശ്ശി തന്നതാണോ എന്നൊന്നും ചോദിക്കുന്നില്ല, എന്നാൽ തന്നോളൂ, കൈ നീട്ടി. ഇയാളിങ്ങനെ മനസ്സില്ലാ മനസ്സോട് കൊടുത്തു. ഇയാൾക്ക് ഇതിൻ്റെ ഒരു വാല്യൂ അറിയൂലേ, ഇത്രയും ഞാൻ പറഞ്ഞിട്ടും ഇയാൾക്ക് എന്തോ ഒരു മൈൻഡ് ഇല്ലാത്തതെന്നുള്ള രൂപത്തിൽ ഇയാൾ ആ ചരട് ഇങ്ങനെ കൊടുത്ത്. മെസ്സി അത് വാങ്ങിയിട്ട് കിശയിലിട്ട്, ട്രൗസറിലിട്ട്. കുറേ മാസങ്ങൾ കഴിഞ്ഞ് ഒരു ദിവസം ഇതേപോലെ ഒരു കളി, ഒരു മാച്ച് ജയിച്ച് കപ്പുമായിട്ട് വരികയാണ് മെസ്സിയും ടീമും. അപ്പോൾ കുറേ പത്രക്കാർ ഇങ്ങനെ വരുമല്ലോ, വരുമല്ലേ കളിക്കാരുടെ അടുത്തേക്ക്. ആ കൂട്ടത്തിൽ മെസ്സിയുടെ അടുത്തേക്ക് ഓടി വന്നിട്ട് ഈ പത്രക്കാരനില്ലേ, ഇയാൾ ചോദിച്ചു, അല്ല മെസ്സി എന്നെ അറിയോ? ഞാനൊരു ദിവസം ഒരു പ്രസ് കോൺഫറൻസിൽ വെച്ചിട്ട് നിങ്ങൾക്കൊരു ചരട് തന്നില്ലേ, എൻ്റെ മുത്തശ്ശി തന്നതാണെന്ന് പറഞ്ഞിട്ട്, ആ ചരട് എവിടെ? അത് കൊണ്ടുപോയി കളഞ്ഞോ? അതെവിടെങ്കിലും കൊണ്ടുപോയി കളഞ്ഞോ? ആർക്കും ആർക്കെങ്കിലും കൊടുത്തോ? മെസ്സി അത് എന്ത് ചെയ്തു? അതെന്ന് അറിയാൻ വേണ്ടി വന്നതാണ്, തിരക്ക് പിടിച്ചിട്ട് ചോദിക്കുകയാണ്. കാരണം കയ്യിലൊന്നും കാണുന്നില്ല,
ചരട് കയ്യിലല്ലേ കിട്ടുക, കയ്യിലൊന്നും കാണുന്നില്ല. അപ്പം മെസ്സി എന്താ ചെയ്തതെന്നറിയോ? മെസ്സി ഇങ്ങനെ ഇടതുകാലിങ്ങനെ പൊക്കി, ആ സോക്സ് ഇങ്ങനെ താഴ്ത്തി കൊടുത്തു, അവിടെ ഉണ്ട് ആ ചുവന്ന ചരട്. ലോകത്തേറ്റവും വില കൂടിയ ഇടതുകാലിൽ, ലോകത്തേറ്റവും വില കൂടിയ ഇടതുകാലിൽ ആ ചരട് കിടക്കുന്നുണ്ട്. ആ പത്രക്കാരനായ ആൾക്കും അയാളുടെ ആ മുത്തശ്ശിക്കും അയാളുടെ കുടുംബത്തിനൊക്കെ ഉണ്ടാവുന്ന ഒരു സന്തോഷം എത്ര വലുതായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ അല്ലേ. ഇങ്ങനെ നമ്മളെ നമ്മളാക്കിയ ചിലരുണ്ട്, നമ്മളെ ചിലത് ഏൽപ്പിച്ച ചിലരുണ്ട്, നമ്മളെ നമ്മളാക്കാൻ വേണ്ടി പരിശ്രമിച്ച കുറേ മനുഷ്യന്മാരുണ്ട്. അച്ഛനുണ്ട്, അമ്മയുണ്ട്, മാഷന്മാരുണ്ട്, ടീച്ചർമാരുണ്ട്, പിതാക്കളുണ്ട് അല്ലേ, കുറേ ആൾക്കാരുണ്ട്. അവരോടുള്ള സ്നേഹവും അവരോടുള്ള റെസ്പെക്റ്റും അതിനേക്കാളൊക്കെ ഉപരി അവരോടുള്ള ഗ്രാറ്റിറ്റ്യൂഡും നന്ദിയും നിലനിർത്താൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. ജീവിതത്തിൽ മനസ്സമാധാനമാണ് വലുത്. 100 രൂപ മാത്രം ദിവസം വരുമാനമുള്ള ആളുകളും സമാധാനമായിട്ട് ജീവിക്കുന്നുണ്ട്. പൈസയിലൊന്നും വലിയ കാര്യമില്ല, അതൊക്കെ നമ്മൾ ആവശ്യങ്ങൾ നടക്കാനുള്ളതാണ്. നല്ല പൈസ ഉണ്ടെങ്കിൽ നല്ലൊരു വിവാഹം നടത്താം, പക്ഷെ നല്ല പൈസ ഉണ്ടെങ്കിൽ നല്ലൊരു വിവാഹ ജീവിതം നടക്കില്ല. നടക്കുമോ? അതിനെന്ത് വേണം? അതിന് പറഞ്ഞതുപോലെ കാരുണ്യം വേണ്ടി വരും. ഒരേ ആൾക്ക് തന്നെ പിന്നെയും പിന്നെയും മാപ്പ് കൊടുക്കേണ്ടി വരും, മനുഷ്യരെ സ്വീകരിക്കേണ്ടി വരും, മനുഷ്യരുടെ മാറ്റങ്ങളെ സ്വീകരിക്കേണ്ടി വരും, ഓരോ സമയത്തുള്ള മനസ്സിൻ്റെ ചാഞ്ചാട്ടങ്ങളെ സ്വീകരിക്കേണ്ടി വരും. ഇങ്ങനെ ഉൾക്കൊള്ളാനുള്ള ഒരാളുടെ ശേഷി എത്ര കൂടുന്നുണ്ടോ അത്രയും നല്ല ബന്ധങ്ങൾ അയാൾക്കുണ്ടാവും. ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ഉണ്ട്, ലോകത്തെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റികളിലൊന്നാണ്. ആ യൂണിവേഴ്സിറ്റി കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട്, എനിക്ക് തോന്നുന്നു 80+ വർഷങ്ങളായി, 90+ 88 വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പഠനമുണ്ട്, ഒരു റിസർച്ച്. അതെന്താണെന്നറിയോ? മനുഷ്യർക്ക് സന്തോഷം കൊടുക്കുന്നത് എന്താണ്, എന്ത് കാര്യമാണ്? പൈസയാണോ, വസ്ത്രങ്ങളാണോ, വലിയ കാറാണോ, വലിയ വീടാണോ? എത്രയോ ആളുകളോട് ചോദിച്ചുകൊണ്ടിരിക്കുക, കഴിഞ്ഞ 10-80+ കൊല്ലമായിട്ട് കാണുന്നവരോടൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്താണ് ശരിക്കും മനുഷ്യർക്ക് സന്തോഷം കൊടുക്കുന്ന കാര്യം? കേട്ടോളൂ കേട്ടോ, കേട്ടോ, നിങ്ങൾ പറഞ്ഞു കേട്ടോ. ഒരു സർവകലാശാല യൂണിവേഴ്സിറ്റി കഴിഞ്ഞ 80+ വർഷങ്ങളായിട്ട് ഒരു പഠനം നടത്തുകയാണ്. എന്താണ്? ആകാശത്തിന് താഴെ ജീവിക്കുന്ന മനുഷ്യന്മാരില്ലേ നമ്മൾ, എന്താണ് ശരിക്കുള്ള ഹാപ്പിനെസ്? പൈസയാണോ, കാറാണോ, മൊബൈലാണോ, വീടാണോ, അങ്ങനെ ഉള്ള സൗകര്യങ്ങളാണോ? എന്താണ് ശരിക്കും മനുഷ്യന് ഹാപ്പിനെസ് കൊടുക്കുന്നത്? ഇതാണ് പഠനം. അവസാനം പഠിച്ച് 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 ഇത്രയേറെ മനുഷ്യരിലൂടെ പഠിച്ച് 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 അവർ കണ്ടെത്തിയ ആൻസർ എന്താണെന്നറിയോ? നല്ല ബന്ധങ്ങൾ, നല്ല ബന്ധങ്ങൾ. നല്ല സുഹൃത്തുക്കളാവാം, നല്ല കുടുംബ ബന്ധമാവാം, നല്ല ഇണയാവാം. നല്ല ബന്ധങ്ങൾ ഒരാൾക്ക് എത്ര സൂക്ഷിക്കാൻ കഴിയുന്നുണ്ടോ, നല്ല ബന്ധങ്ങൾ ഒരാൾക്ക് എത്ര ഉണ്ടോ, അയാൾ രാവിലെ ഉണരുമ്പോഴും അയാൾക്ക് സമാധാനം ഇരിക്കും, രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴും അയാൾക്ക് സമാധാനം ഇരിക്കും. അയാൾക്ക് സങ്കടങ്ങൾ വരുമ്പോൾ ഓടിച്ചെല്ലാൻ കുംഭസാരക്കൂട് പോലെ കുറച്ച് മനുഷ്യന്മാരുണ്ട്. അയാൾ തെറ്റ് ചെയ്താൽ പോലും തുറന്ന് പറയാൻ പറ്റുന്ന, ഓടിച്ചെല്ലാൻ പറ്റുന്ന കുറച്ച് മനുഷ്യന്മാരുണ്ട്. ലോകത്തെല്ലാവരും അവരെ കൈയൊഴിഞ്ഞാലും അവരെ ഇങ്ങനെ കൂട്ടിപ്പിടിക്കുന്ന കുറച്ച് മനുഷ്യന്മാരുണ്ട്. എനിക്ക് അങ്ങനെ കുറച്ച് മനുഷ്യന്മാരുണ്ടെങ്കിൽ ഞാനാണ് ഏറ്റവും സന്തോഷമുള്ള മനുഷ്യൻ. നിങ്ങൾക്ക് അങ്ങനെ കുറച്ച് മനുഷ്യന്മാരുണ്ടെങ്കിൽ നിങ്ങളാണ് സന്തോഷമുള്ള മനുഷ്യൻ. 100 രൂപ മാത്രം ദിവസം വരുമാനമുള്ള ആൾക്കാരും സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. പൈസയിലൊന്നും വലിയ കാര്യമല്ല, അത് നമ്മൾ ആവശ്യങ്ങൾ നടക്കാനുള്ളതാണ്. അതിനപ്പുറത്ത് മനുഷ്യന് നമ്മൾ കൊടുക്കുന്ന ഒരു വാല്യൂ ഉണ്ട്. ആ വാല്യൂ തിരിച്ചറിയുക എന്നുള്ളതാണ് മുഴുവൻ ബന്ധങ്ങളുടെയും രഹസ്യം. താങ്ക് യു.